നമസ്കാരം ക്യാൻസർ എന്ന മഹാരോഗത്തെ സധൈര്യം നേരിട്ട പോരാളിയാണ് നടി മമതാ മോഹൻദാസ് ഹരിഹരൻ ചിത്രമായ മയൂഖത്തിലൂടെയാണ് മമതാ മോഹൻദാസ് വെള്ളിത്തിരയിലെത്തിയത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത് മയൂഹം എന്ന ചിത്രത്തിനു ശേഷം രണ്ടായിരത്തി ആറിൽ ബസ് കണ്ടക്ടർ അത്ഭുതം ലങ്ക മധുചന്ദ്രലേഖ ബാബ കല്യാണി തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടക്കത്തിൽ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് മമത മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ബിഗ് ബി എന്ന മലയാള ചിത്രത്തിലും ഏതാനും തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പാസഞ്ചർ കഥ തുടരുന്നു നിറക്കാഴ്ച എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടർന്ന് അങ്ങോട്ട് നിരവധി ചിത്രങ്ങൾ നടിയായും സഹനടിയായും താരം തിളങ്ങി അൻവർ റേസ് മൈ ബോസ് ടു കൺട്രീസ് തോപ്പിൽ ജോപ്പൻ എന്നിവ അഭിനയിച്ച ചിത്രങ്ങൾ പ്രധാനപ്പെട്ടവയാണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ദിലീപ് പൃഥ്വിരാജ് തുടങ്ങിയ താരങ്ങൾക്കൊപ്പമെല്ലാം നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യം മമതയെ തേടിയെത്തിയിട്ടുണ്ട് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ മികച്ചതാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന അഭിനേത്രിയുടെ പല സിനിമകളും പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുന്നവയാണ് അഭിനയത്തിന് പുറമെ മികച്ച ഗായിക കൂടിയാണ് താരം വിജയ് ചിത്രത്തിലെ ഡാഡി മമ്മി എന്ന ഗാനത്തിന് മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് അർബുദം എന്ന രോഗാവസ്ഥ നേരിട്ട് ഒരുപാട് കാലത്തോളം താരം സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല അർബുദം എന്ന രോഗാവസ്ഥ നേരിട്ട് ഒരുപാട് പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ വ്യക്തി കൂടിയാണ് മമത മോഹൻദാസ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു പോരാട്ടത്തിലാണ് മമത എന്നാണ് വിറ്റിലികോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്ക് രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് മമത തന്റെ നിറം നഷ്ടപ്പെടുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്നും തനിക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നും ഒന്നര വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു ലോകവിറ്റിയോ ദിനത്തിലാണ് അതിജീവനത്തിന്റെ ഒരു ചിത്രം നടി പങ്കുവച്ചത് തൊലിയുടെ നിറം മാറിയ തന്റെ കൈയിന്റെ ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിറം നഷ്ടപ്പെട്ട് കൂടുതൽ വെള്ള നിറമായ ഭാഗത്ത് മരുന്ന് തേച്ചിരിക്കുന്നത് പോലെയായിരുന്നു ചിത്രത്തിലുള്ളത് നിറത്തിന്റെ മാറ്റം അറിയാതിരിക്കാൻ മേക്കപ്പ് ചെയ്തതാണെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് വാനില ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ വിറ്റ്ലിഗോ ദിനം ആശംസിക്കുന്നു എന്ന ക്യാപ്ഷനും ചിത്രത്തിനൊപ്പമുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ രഞ്ജു രഞ്ജിമാർക്കും സൂര്യ ഇഷാനും നന്ദി പറയുന്ന കുറിപ്പും ഇതോടൊപ്പമുണ്ട് എല്ലാ ദിവസവും ക്യാമറയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയതിന് ഇരുവർക്കും താരം നന്ദി പറയുന്നു രഞ്ജുവും സൂര്യയും ഇല്ലാതെ തന്റെ ജീവിതത്തിന്റെ ഈ ഘട്ടം സങ്കല്പിക്കാൻ പോലും ആകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടു പേരോടും ഒരുപാട് സ്നേഹമുണ്ടെന്നും മമത കുറിക്കുന്നു കീഴടക്കുക ശക്തമാക്കുക പോസിറ്റീവ് സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകളും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂണൽ ഡിസോർഡർ ശരീരത്തിൽ നിറം നഷ്ടമാകുന്ന വിറ്റ്ലിഗോ എന്ന ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചത് മെലാനിന്റെ കുറവ് മൂലം ഇവ ബാധിക്കാവുന്നതാണ് അതേസമയം കഴിഞ്ഞ വർഷമാണ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായ വിറ്റ്ലിക്കോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്ക് രോഗം മമതയ്ക്ക് ബാധിച്ചത് രണ്ടു തവണ ക്യാൻസറിനെ അതിജീവിച്ച മമതയുടെ ജീവിതം ഏവർക്കും പ്രചോദനമാണ് അതിനാൽ തന്നെ താൻ പുതിയൊരു രോഗവുമായി പോരാട്ടത്തിലാണെന്ന് പറയാൻ മമത മടിച്ചിട്ടുമില്ല തന്റെ തൊലിപ്പുറത്തെ യഥാർത്ഥ അവസ്ഥ യാതൊരു മറയും കൂടാതെ പങ്കുവച്ചിരിക്കുകയാണ് നടിയപ്പോൾ വാനില ആകാശത്തെ തൊടാൻ വളരുന്ന ചോക്ലേറ്റ് എന്നാണ് വിറ്റ്ലിഗോ ബാധിച്ച തന്റെ ചിത്രം പങ്കുവെച്ച് മമത കുറിച്ചത് വിറ്റ്ലിഗോയിലൂടെ കടന്നു പോകുന്നവർക്ക് പോസിറ്റിവിറ്റി നൽകുന്ന ഈ കുറിപ്പിനെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസോർഡർ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ അമിതവും വികലവുമായ പ്രതികരണമാണ് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം അസുഖങ്ങൾ ഇതുമൂലം പ്രതിരോധ സംവിധാനത്തിന് നമ്മുടെ സ്വന്തം കോശങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും ശരീരത്തിലെ നിറം നഷ്ടമാകുന്ന വിറ്റ്ലിഗോ എന്ന ഓട്ടോ ഇമ്യൂണൽ ആണ് മമതയെ ബാധിച്ചത് മെലാൻറെ കുറവ് മൂലമാണ് ഇത് ബാധിക്കുന്നത് അതേസമയം നിലവിൽ ബിആർ വർക്കേഴ്സിനെ വെച്ച് പല മീഡിയകളിലും സ്വന്തം പേരിനൊപ്പം സൂപ്പർ സ്റ്റാർ ഇന്ന് ചേർക്കുന്നവർ മലയാള സിനിമയിൽ ഉണ്ടെന്ന് നടി മമതാ മോഹൻദാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ പവർ സ്റ്റാർ ആക്ഷൻ സ്റ്റാർ സ്റ്റൈൽ മന്നൻ ഉലക നായകൻ തല പെർഫെക്റ്റ് സ്റ്റാർ എന്നിങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും നടന്മാർക്ക് പല ടാഗുകളാണുള്ളത് ചുരുക്കം ചില നടിമാരെയും ഇത്തരത്തിൽ ടാഗോട് കൂടെ വിശേഷിപ്പിക്കുന്നുണ്ട് ക്യൂൻ നായിക സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നിങ്ങനെ പോകുന്നു അത്തരം വിശേഷണങ്ങൾ എന്നാൽ ചിലർക്ക് അത് ജനം കൊടുത്ത വിശേഷണമല്ല എന്നാണ് മമതാ മോഹൻദാസ് പറഞ്ഞത് താൻ സൂപ്പർ സ്റ്റാർഡം എന്ന കാര്യത്തിന് വേണ്ടി ഒരിക്കലും ശ്രമിക്കാത്ത ആളാണെന്നും തനിക്ക് അതിൻ്റെ ആവശ്യമുള്ളതായി തോന്നിയിട്ടില്ലെന്നും മമത കൂട്ടിച്ചേർത്തു മഹാരാജ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് മമത തന്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങളും സിനിമാ ഇൻഡസ്ട്രിയിൽ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം മമത അഭിമുഖങ്ങളിൽ സംസാരിക്കുന്നുണ്ട് അത്തരത്തിൽ ഖലാട്ട തമിഴിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് മമത ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്